അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. നീറ്റ് പരീക്ഷ, ആരോഗ്യ പ്രവേശന പരീക്ഷയുടെ ഒളി എജൻഡകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ജൂൺ 4 ജനാധിപത്യത്തെ കൊള്ളയടിക്കാനാവില്ല എന്ന ജനത്തിൻ്റെ വിധിയെഴുത്ത് പുറത്തു വന്ന ദിവസമാണ്. അന്ന് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നടക്കുന്ന വലിയ അഴിമതിയുടെ പൊള്ളത്തരങ്ങളും നമ്മൾ അറിയുന്നത്. ജൂൺ 14 പ്രഖ്യാപിക്കേണ്ട നീറ്റ് പരീക്ഷയുടെ ഫലം ജൂൺ 4 ഈ വർഷം പ്രഖ്യാപിതമായത്. രാജ്യത്തെ ഏകശിലാത്മകമാക്കുക എന്ന ആശയത്തെയും എന്ന സങ്കല്പത്തെയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങൾ രാജ്യത്തിൻ്റെ ഭരണതലപ്പത്ത് കടന്നു വന്നത് തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട്. രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ, രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന ഒരു സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെ നിന്ന് വേണം നമ്മൾക്ക് നീറ്റ് പരീക്ഷയെക്കുറിച്ച് വായിക്കാൻ. രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളുടെ സാഹചര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാതെ, അവരുടെ അഭിരുചികളെ കുറിച്ച് മനസ്സിലാക്കാതെ പൂർണ്ണമായും ഏകശിലാത്മകമായിട്ട് നീറ്റു പരീക്ഷ കൊണ്ടുവരണമെന്ന ആശയം നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കടന്നു വന്നതിന് ശേഷമാണ്. രാജ്യത്തെ പരീക്ഷകൾ മുഴുവനും ഒരൊറ്റ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കീഴിലാക്കണമെന്ന് 2017 NTA കടന്നുവരവിനോടുകൂടെ ഒരു ഏകതാ ശിലാ മനോഭാവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നീറ്റു പരീക്ഷയെ കുറിച്ച് പ്രാഥമികമായിട്ടെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒളി എജൻഡകളെ കുറിച്ചാണ്. ഈ വർഷം നമുക്കറിയാം, മെഡിക്കൽ പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയും കേരളമടക്കമുള്ള കിഴക്കൻ തെക്കൻ സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കും നീറ്റ് പരീക്ഷ വിജയിക്കണമെന്ന വലിയ മോഹത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ലക്ഷങ്ങളുടെ അഴിമതിയുടെ കണക്ക് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 23,30,000 പേരാണ് 2024 നീറ്റ് പരീക്ഷ എഴുതുന്നത്. 400 കോടിയോളമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭ്യമാകുന്ന ഫീസിനത്തിൽ ലഭ്യമാകുന്ന വരുമാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചറിയേണ്ടത്, ജൂൺ 4 അപ്രതീക്ഷിതമായി 67 പേർക്ക് ഒന്നാമതെത്തുന്ന നീറ്റ് പരീക്ഷയുടെ ഫലം വന്നപ്പോഴാണ് അവരോട് ചോദ്യങ്ങൾ ഉയർന്നത്. NTA ഔദ്യോഗിക ഏജൻസി പുറത്തു വരുന്ന മറുപടി, ഞങ്ങൾ ഗ്രേസ് മാർക്ക് നൽകി എന്നതാണ്. അത്യപൂർവമായി ഗ്രേസ് മാർക്ക് നൽകുന്ന സംവിധാനം എങ്ങനെയാണ് നീറ്റ് പരീക്ഷയിൽ കടന്നു വരുന്നതെന്ന ചോദ്യം രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയർന്നു വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴാണ് അവർക്ക് മറുപടിയില്ലാതായത്. മനസ്സിലാക്കേണ്ടത്, ബീഹാർ എക്കോണമിക് ഫൈനാൻസ് യൂണിറ്റ് കൃത്യമായി പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് കേസിന്റെ വലിയ അഴിമതിയാണ് ഈ രംഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 0.01% ഈ പരീക്ഷയിൽ പിഴവുണ്ടെങ്കിൽ പോലും അത് ഗുരുതരമാണ്, അത് ഗൗരവതരമാണെന്ന സുപ്രീം കോടതിയുടെ വിധി ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരുമോ എന്നതിന് കൃത്യമായി ഉത്തരം പറയാത്ത, അടിയന്തര പ്രമേയത്തിന് അവസരം നൽകാത്ത ഒരു ഭരണകൂടത്തെ പാർലമെന്റിൽ നമ്മൾക്ക് കാണാനാവുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത്രയും വലിയ കോടിക്കണക്കിനുള്ള അഴിമതിയാണ് അവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, 67 പേരെ ഒന്നാമതെത്തുമ്പോൾ ഇതിൽ 44 പേരും ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവരാണെന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് ഈ രംഗത്തെ ഉദ്യോഗതലത്തിലെ അഴിമതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്? 15 സെറ്റ് പേപ്പറുകളിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്യപ്പെടുന്ന, ഉദ്യോഗതലത്തിൽ ചർച്ച ചെയ്ത് സെലക്ട് ചെയ്യപ്പെടുന്ന 4 പേപ്പറുകൾ കൃത്യമായി സൂക്ഷിക്കുന്ന ലോക്കറിൽ നിന്ന് പരീക്ഷയുടെ തലേദിവസം പരീക്ഷാ സെന്ററുകളിലേക്ക് കടന്നു ചെല്ലേണ്ട പരീക്ഷാ പേപ്പർ എങ്ങനെയാണ് പരീക്ഷയുടെ തലേദിവസം വിദ്യാർത്ഥികളുടെ ടെലിഗ്രാം അക്കൗണ്ടുകളിൽ എത്തിയത്, അതിന് വാങ്ങിയ പണം എത്രമാണെന്ന കൃത്യമായ കണക്ക് പൊതുസമൂഹത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ പെട്ടതാണ്? ഈ രാജ്യത്തിന് ഫെഡറൽ സംവിധാനം ഭരിക്കുന്ന ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിന്റെ അധികാരം ഒരിക്കലും ഒരു മൂലയിൽ കേന്ദ്രീകരിക്കാനാവില്ലെന്ന സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യം മുഴുവനും കൃത്യമായ അധികാര വികേന്ദ്രീകരണങ്ങളിലൂടെയാണ് നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ കൃഷി ഏതിനത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ മറന്നുപോയ സാഹചര്യത്തിലാണുള്ളത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണെന്നിരിക്കെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണ്ണ അധികാര
സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ തിരപ്പെടുത്തുന്നത് എന്ന ചോദ്യം നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് ഉയരേണ്ടതുണ്ട്, ഇനിയും ഉയർന്നു പൊങ്ങേണ്ടതുണ്ട്. തിരിച്ചറിയേണ്ടത് നിരന്തരമായ ഫെഡറൽ ലംഘനങ്ങളിലെ ഒരു ഉദാഹരണം മാത്രമാണ് വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം രൂപത്തിലുള്ള നീറ്റ് പരീക്ഷകൾ സംഭവിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന് സംഭവിക്കുന്നത് വിദ്യാർത്ഥികളിൽ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്ന് അടിത്തട്ട് ജനതയിൽ നിന്ന് കൃത്യമായ വിദ്യാഭ്യാസത്തിനോ സാഹചര്യങ്ങൾക്കോ അവസരമില്ലാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി വിജയിക്കാനുള്ള സംവിധാനമാണ് ഒരു പൊതു സംവിധാനത്തിലൂടെ ഏകജാലക സംവിധാനത്തിലൂടെ ഇല്ലാതെയാവുന്നത്. കൃത്യമായ ഒളിയ ചണ്ടകളിലൂടെ നീറ്റ് പരീക്ഷ നടപ്പിലാക്കുന്നത് ഈ രാജ്യത്തിന്റെ കൃത്യമായ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും അനുയോജ്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.